മെസ്സിഗായിക്ക് സ്തുതിയായിരിക്കട്ടെ. അല്ലേ ലൂയ, കുടുംബാംഗങ്ങളെ സുഖമാണോ? ഇന്ന് ഞാൻ PDM സെൻ്ററിലെ കുട്ടികളുടെ ധ്യാനവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണെങ്കിൽ ആൾക്കാർ പലരും ഒരുപാട് പേര് നമ്മളെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഏതായാലും വരും. വരുമ്പോഴെല്ലാം കുടുംബാംഗങ്ങളാന്ന് പറയാം, നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങളോട് സ്നേഹമാണ് കേട്ടോ. കർത്താവിൻ്റെ വലിയ പ്രത്യേക കരുണ. പിന്നെ പ്രത്യേക വിശേഷങ്ങളില്ല. ഞാൻ നാളെ ഞാൻ പറഞ്ഞല്ലോ നോവിസിൻ്റെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് യാത്രയാകുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രൈസ് അല്ല. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു പ്രധാന, ഇപ്പം ഞങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ശുശ്രൂഷകൾ ചെന്നപ്പോൾ തന്നെ സെമിനാർ വിദ്യാർത്ഥികളുടെ ഫോർമേഷൻ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആൺകുട്ടി അവരുടെ ഫോർമേഷൻ അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഫോർമേഷൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യണം. അതിന് ദൈവത്തിൻ്റെ വലിയ സഹായമാണ്. ലോകമെമ്പാടുള്ള എല്ലാ സെമിനാരികളിലും പഠിപ്പിക്കുന്ന ഫോർമേറ്റേഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫോർമേഷൻ കൊടുക്കാനൊരു കൃപ അല്ലേ. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് കിട്ടാൻ വേണ്ടി നിങ്ങളങ്ങ് പ്രാർത്ഥിക്കും. നല്ല മിടുക്കന്മാരായ അച്ഛന്മാരും നല്ല ദൈവകൃപയുള്ള നല്ല സിസ്റ്റർമാരും ഒക്കെ ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ നീയോ അങ്ങോട്ട് ഓർത്തിച്ചാൽ മതി. ഒരു നന്മറും ചെല്ലി കാഴ്ച വയ്ക്കാവോ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ വരണമേ ആമേ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്ക് നല്ല വിശ്വാസമാണ് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12 അതിൻ്റെ 1, 2, 3 വാക്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരെ സന്തോഷിപ്പിച്ച് കുടുങ്ങരുത്, കുടുക്കിലാകരുത്. Acts 12:1-3 അത് നിങ്ങൾ വായിച്ചാൽ മതി. അതിനെ പറയപ്പെട്ട അവിടുത്തെ വചനം എങ്ങനെയാണ്? അവൻ യോഹന്നാൻ്റെ സഹോദരനായി യാക്കോബിനെ വാളിനിരയാക്കി. യവൻ നമ്മുടെ ഹെറോദേസാണ്. ആ ഹെറോദേസ് യോഹന്നാൻ്റെ സഹോദരനായി യാക്കോബിനെ വാളിനിരയാക്കി. അടുത്ത വാക്യം, യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചെന്ന് കണ്ടപ്പോൾ പത്രോസിനെ കൂടെ ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു. കണ്ടോ, നിങ്ങൾ എന്ത് നോക്കേ, മനുഷ്യരുടെ സന്തോഷം നോക്കി പോവാണ് അല്ലേ. ഒരു ദൈവഹിതം നോക്കുന്നില്ല. എന്താണ് ദൈവം? ഒന്നും നോക്കുന്നില്ല. യാക്കോവിനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു, രക്തസാക്ഷിയായി. അപ്പോൾ തന്നെ യഹൂദർക്ക് അത് ഭയങ്കര സന്തോഷമായി. എന്നാൽ പിന്നെ അവരെയൊന്ന് സന്തോഷിപ്പിച്ചാവുന്ന കരുതുകൊണ്ട് എന്ത് ചെയ്യാണ്? സംഗതി പത്രോസിനെ കൂടെ ബന്ധസ്ഥനാക്കാനായിട്ട് ഒരുപടിയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഇത് നമ്മളൊരു പക്ഷേ ഹെറോദേസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഒക്കെ നമ്മളോ അത് ഹെറോദേസ് എന്ന് പറഞ്ഞു. ഇതേപോലെ ഹെറോദേസിൻ്റെ കുഞ്ഞു ഹെറോദേസുമാർ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടെന്ന് നോക്കണം. പല നമ്മൾ പറയുന്ന പല സെൻറ്റൻസുകളുടെയും പുറകിൽ മനുഷ്യരെ സന്തോഷിപ്പിക്കാനുള്ള എയും കിടക്കുന്നില്ലേ അല്ലേ. നമ്മൾ പലരെക്കുറിച്ചും പറയുന്ന ചില വർത്തമാനങ്ങൾക്ക് പുറകിൽ അവരെയൊക്കെ ചില സമയത്ത് നമ്മൾ നിശ്ചിതമായിട്ട് പറയുമ്പോൾ ഈ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന ഒരു ആഗ്രഹം അടിയിലുണ്ടോ അല്ലേ? ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ പലപ്പോഴും നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങൾ, നമ്മൾ ചില പ്രവർത്തനങ്ങളൊക്കെ ദൈവഹിതമല്ല എന്ന് കൃത്യമായിട്ട് അറിയാം, വചനലംഘനമാണെന്നറിയാം. എന്നാലും ഈ മനുഷ്യപ്രീതി, മനുഷ്യരുടെ സന്തോഷം, കയ്യടി, സപ്പോർട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയത് ഏത് മേഖലകളിലും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യം ഹെറോദേസിനെ വിധിക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒരു ആത്മശോധന നടത്തുന്നത് നല്ലതായിരിക്കും അല്ലേ. അതുകൊണ്ട് ഒരുപാട് യാക്കോബുമാർ കൊല്ലപ്പെടുന്നുണ്ട്, ഒരുപാട് പത്രോസുമാർ ബന്ധനസ്ഥരാക്കപ്പെടുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ. കർത്താവിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ കൃപകൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ശിരസ് നമിക്കുന്ന ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ സ്വർഗത്തിൽ നിന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇവരെ ഓരോരുത്തരും ഞാൻ മനസ്സനുഗ്രഹിക്കുന്ന കർത്താവ്, പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവേ, ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച്, ഈ ഒരു വചനത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകട്ടെ, അനുതാപം കിട്ടട്ടെ, ദൈവകൃപ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.